നമസ്കാരം. കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന ബൃഹത് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ മേഖലകളെയും ഉത്തേജിപ്പിക്കുക, എല്ലാ മേഖലകളിലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് ഈ പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് തന്നെ. ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ ഭാഗമായി പ്രതിരോധ മേഖലയിലും നമുക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള ചില പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. പ്രതിരോധ ഇറക്കുമതി പരമാവധി വെട്ടിക്കുറച്ച് ആവശ്യമായ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൻ്റെ ചുവടുപിടിച്ച് ഇപ്പോൾ സുപ്രധാനമായ നീക്കം നടത്തുകയാണ് ഇന്ത്യ. നേരത്തെ നാവികസേനയ്ക്ക് വേണ്ടി മാറ്റം വരുത്തിയ ലഘു യുദ്ധവിമാനമായ തേജസ് കപ്പലിൽ ലാൻഡ് ചെയ്യിക്കുക എന്ന നേട്ടം കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സുപ്രധാനമായ നീക്കം നമ്മൾ നടത്തുന്നത്. തദ്ദേശീയമായി ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനം വികസിപ്പിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിക്ക് കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. നിലവിൽ നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പായിരിക്കും പുതുതായി വികസിപ്പിക്കുന്നത്. ഇപ്പോൾ തേജസിന് ഒരൊറ്റ എഞ്ചിൻ മാത്രമാണ് ഉള്ളത്. തേജസിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ADA ആണ്. May 22 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തദ്ദേശീയമായി പുതിയ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 6 വർഷത്തിനുള്ളിൽ തന്നെ പുതിയ യുദ്ധവിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പിൻ്റെ പരീക്ഷണം നടക്കുമെന്നും 10 വർഷത്തിനുള്ളിൽ അവ സൈന്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയിലും ഉടൻ തന്നെ സേനയുടെ ഭാഗമാകാൻ പോകുന്ന INS വിക്രാന്ത് എന്നിവയിലും ഇരട്ട എഞ്ചിനുള്ള ഈ വിമാനങ്ങളാകും വിന്യസിക്കുന്നത്. നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന വിമാനത്തിന് വ്യോമസേനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയിലെ സവിശേഷതകൾ ഉണ്ടാകുമെങ്കിലും റഡാർ സിഗ്നലുകളെ കബളിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാണ് വിവരം. 6 എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാകും ഈ വിമാനം എന്നാണ് കരുതുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച തേജസിൻ്റെ MK2 വേരിയൻറ്റിനേക്കാൾ കൂടുതൽ മികച്ച യുദ്ധവിമാനമാണ് വികസിപ്പിക്കാനായി ലക്ഷ്യമിടുന്നത്. എന്തായാലും പുതിയ വിമാനത്തിനായി തയ്യാറാക്കിയ 3 മാതൃകകൾ ഇന്ത്യയുടെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ പരിഗണനയിൽ ഉണ്ട്. നിലവിൽ നാവികസേന ഉപയോഗിക്കുന്ന MiG-29K വിമാനങ്ങൾക്ക് പകരമായി ഇരട്ട എഞ്ചിനുള്ള തേജസ് കൊണ്ടുവരാനാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നീക്കം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.